റൈറ്റ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വി എം സൂപ്പർ വാല്യൂ ചേലക്കര. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. 52,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുകുളങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എച്ച് അബ്ദുൾ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള കുളങ്ങളിലേക്കുള്ള മത്സ്യങ്ങളെ ഫിഷറീസ് വകുപ്പിൽ നിന്നും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എച്ച് അബ്ദുൾ സലാം ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് മത്സ്യങ്ങൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കാലഘട്ടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ സംസ്ഥാന സർക്കാരും പഞ്ചായത്തുകളും അതോടൊപ്പം ഫിഷറീസ് വകുപ്പുകളും മത്സ്യ കർഷകരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ വിപണിയിൽ ന്യായമായ വിലയ്ക്ക് മത്സ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. മുള്ളൂക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുളങ്ങളെയും ലേലത്തിൽ കൊടുക്കുകയും നമ്മുടെ മത്സ്യ കർഷകരായ സുഹൃത്തുക്കളൊക്കെ തന്നെ പുതിയ മേഖലകളിൽ വരികയും അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത വർഷത്തേക്ക് വേണ്ട മത്സ്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ വേണ്ട മത്സ്യങ്ങൾ ന്യായമായ വിലയ്ക്ക് നമ്മുടെ സാധാരണക്കാരായ ആൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയാണ്. മുള്ളൂർക്കര പഞ്ചായത്തിലെ വിവിധ കുളങ്ങളിലേക്കായി 52,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ എ ജസീൽ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരായ ഡോക്ടർ അബ്ദുൾ സലാം, മറ്റു മത്സ്യ കർഷകർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. റൈറ്റ് ഫിഷ് ന്യൂസ്, മുള്ളൂർക്കര.